നമസ്കാരം. ഇന്ന് ഞാൻ അപ്രതീക്ഷിതമായി പരിചയപ്പെട്ട ഒരു മിടുമിടുക്കനെയാണ് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അവനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന 100-200 ആളുകൾ മാത്രമല്ല, എല്ലാവരും അവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും മറ്റെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം ആ മിടുക്കനെ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് പരിചയപ്പെട്ടത് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ആദ്യം ഒന്ന് സൂചിപ്പിക്കാം. നമ്മുടെ ഹയർ സെക്കൻഡറി വകുപ്പ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് സെൽ എന്നുള്ള ഒരു യൂണിറ്റ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് മുമ്പ് അങ്ങനെയായിരുന്നു, ഇപ്പോൾ കോമൺ ഡയറക്ടറേറ്റ് ആണ്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതില് ഓരോ ജില്ലയിലും ഓരോ മലപ്പുറം ജില്ല, ഇപ്പൊ മലപ്പുറം ജില്ല കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് സെൽ ഒരു ജില്ലാ കോർഡിനേറ്ററും ജോയിന്റ് കോർഡിനേറ്ററും, അതുപോലെ വിദ്യാഭ്യാസ ജില്ല കേന്ദ്രീകരിച്ചിട്ടുള്ള അതിന്റെ കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ ഓരോ സ്കൂളുകളിലും കരിയർ ഗൈഡുമാര്, സൗഹൃദ ടീച്ചേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു വളരെ വലിയൊരു സംരംഭം തന്നെയാണ് സി ജി എസ് സി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ മലപ്പുറം ജില്ല സി ജി എസ് സി ഒരുപാട് പ്രോഗ്രാംസ് കുട്ടികൾക്ക് വേണ്ടി ഈ കോവിഡ് കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് സൗഹൃദയുടെ ഭാഗമായിട്ടുള്ള സർഗോത്സവങ്ങളെ കുറിച്ച് നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതില് കരിയർ ഗൈഡൻസ് സെല്ലിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളെ, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുട്ടികളെ വിവിധ മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുക, അതുപോലെ തന്നെ അവരെ മികച്ച പ്രീമിയർ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുക, ISSC, ISER, അതുപോലെ IIT, പിന്നെ മിലിറ്ററി നഴ്സിംഗ്, അതുപോലെ ഫോഴ്സുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, നിയമമേഖലയിലെ നല്ല സ്ഥാപനങ്ങളിലേക്ക് അവരെ എത്തിപ്പെടാൻ വേണ്ടി അവർ ഒരുപാട് പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാംസ് നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള KVPY കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ്, ഒരു സൂമില്, ഒരു നമ്മുടെ സൂം വെബിനാറിൽ വെച്ചിട്ടാണ് ഞാൻ ഇയാളെ പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു അവിടെ ആളെത്തിയത് KVPY, അതായത് കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹന യോജന, KVPY സ്കോളർഷിപ്പ് നേടിയ ഒരു ആളെന്ന നിലയില്. അപ്പൊ നമ്മൾ അത്തരം അതിലേക്ക് കുട്ടികളെ എത്തിക്കാനുള്ള ഒരു പ്രോഗ്രാം ആണല്ലോ, അപ്പൊ അതുകൊണ്ട് അത് നേടിയ ഒരാൾ എന്നുള്ള രീതിയിലാണ് അതിൽ പങ്കെടുത്തത്. അപ്പോ അപ്പോഴാണ് ഞാൻ ഈ മിടുക്കനെ കുറിച്ച് അറിഞ്ഞത്. പിന്നീട് അപ്പൊ അതിന് കൂടെ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. ഇപ്പൊ സി ജി എസ് ഇത്രയും പ്രോഗ്രാംസ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള മികച്ച സ്ഥാപനങ്ങൾ പഠിക്കുന്ന കുട്ടികളെ വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് കുട്ടികളെ സ്ഥാപനങ്ങൾ പരിചയപ്പെടുത്തുക, മറ്റു കുട്ടികളെ അവിടേക്ക് എങ്ങനെയാണ് എത്തിപ്പെടാൻ പറ്റുക, അവിടെ എത്തിയ കുട്ടികളുടെ വാക്കുകളിലൂടെ കേൾക്കുമ്പോൾ ഇത് ഞങ്ങൾക്കും സാധിക്കുമല്ലോ ഒന്ന് പരിശ്രമിച്ചാൽ എന്ന് നമ്മുടെ കുട്ടികളിൽ തോന്നിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും നമുക്ക് സ്ഥാപനങ്ങളെ കുറിച്ച് അറിയില്ല, കോഴ്സുകളെ കുറിച്ച് അറിയില്ല, എവിടെ എങ്ങനെയാ എത്തുക, ഒരു ഐഡിയ ഇല്ല. എന്താണോ അടുത്തുള്ള കോളേജിലുള്ളത്, എന്താണോ കോഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചേച്ചിമാരോ ചേട്ടന്മാരോ അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും എന്താ പഠിച്ചത്, അതേ രീതിയിൽ പഠിച്ചു പോവുക, അത് എന്തിനെ പഠിച്ചുകൊണ്ട് എന്താ ഗുണം, ഇത് എന്തിനാണ്, ഇങ്ങനത്തെ ഒരു ചിന്തകളില്ല, അറിയില്ല, പറഞ്ഞു തരാനും ആണില്ല, അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ, അവസരങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികളില് കുറെ ആളുകളെങ്കിലും ഇതൊന്നും അറിയാതെ പോകുന്നുണ്ട്, കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഇപ്പൊ നമ്മളിത് ചെയ്യുമ്പോ ഒരാൾക്കെങ്കിലും ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണ്, അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഇതൊരു പ്രചോദനം ഏകി കഴിഞ്ഞാല് നമ്മൾ വിജയിച്ചു. അതാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ മിടുക്കന്റെ കാര്യത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. അത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അപ്പൊ 12 വർഷത്തോളമായി ഞാൻ ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഇതിനു മുൻപ് സൂചിപ്പിച്ചിരുന്നു കുട്ടികൾക്ക് പ്രത്യേകിച്ചും ആൺകുട്ടികൾക്ക് 10ാം ക്ലാസ് വരെ വളരെ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി ഹയർ സെക്കൻഡറിയിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നീട് പഠനം എന്നുള്ളത് എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണെന്നും അവരുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ്. ബിക്കോസ് അഡോളസൻസിലുള്ള കുട്ടികൾക്ക് അവർക്ക് ഏറ്റവും പ്രാധാന്യം ഗ്യാങ്ങാണ്, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പാണ്. അപ്പോൾ ഒരാള് പഠിക്കുമ്പോ ഓ നീ ബുജിയാണ്, നീ വേറെ പോക്കോ എന്നുള്ള രീതിയിൽ വരുമ്പോ ആ പഠിക്കാൻ ബുക്കെടുത്ത ആള് കൂടി അത് മടക്കി വെച്ചിട്ട് ഗ്രൂപ്പുകളിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ്, അല്ലെ, മറ്റുള്ളവർ കളിയാക്കുന്നു എന്നൊക്കെ പറയും. എന്നാൽ +2 ശേഷം നിങ്ങൾ ആ കുട്ടികളോടൊന്ന് സംസാരിച്ചു നോക്കൂ, അവര് പറയും ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ് ടീച്ചറെ, അത് അങ്ങനെ ആയി പോയി എന്നുള്ളത് പറയും.
അപ്പോ അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോ ഒരു ഫുൾ മാർക്ക് സയൻസിൽ ഫുൾ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പറയാം അതൊരു പെൺകുട്ടിയായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഇത്ര മാർക്ക് കിട്ടി അതൊരു പെൺകുട്ടിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതല്ലാതെ ആൺകുട്ടികൾക്കും ഈ പറഞ്ഞ രീതിയിൽ 10th class കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ ഒരു ഗ്രൂപ്പിലേക്ക് ചേരുകയാണ് ആവശ്യം, അതാണ് ഏറ്റവും വലിയ കാര്യം, എന്നാലാണ് ഞാനൊരു വലിയ ആളാവുള്ളൂ, അങ്ങനെയൊന്നുമല്ല. നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ കാലഘട്ടം ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എന്താണോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഈ സമയത്ത് റെസ്പോൺസിബിലിറ്റി പഠിക്കുകയല്ലേ, അപ്പൊ അതും കൊണ്ടുപോകാൻ പറ്റും, എന്നാലേ അത് എൻജോയ് ചെയ്യാനും പറ്റും. അതുവഴി നമ്മുടെ ഭാവി സുരക്ഷിതമായ നല്ലൊരു ഭാവിയാണ് നമ്മൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഞങ്ങളെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന കുറച്ച് ഞങ്ങളെ കൂടാതെ 10-20 കുട്ടികളോളം ഉണ്ടായിരുന്നു. അവര് മാത്രമല്ല എല്ലാ കുട്ടികളും ഇത് അറിയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ എന്റെ മനസ്സിൽ അങ്ങനെ ആശയം വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമൊന്നുമില്ല, ഞാനപ്പോ സാർ മുഖേന അവന്റെ നമ്പർ വാങ്ങി കോണ്ടാക്ട് ചെയ്തു. ഈ കാര്യം പറഞ്ഞ ഉടനെ അവൻ പറഞ്ഞു അതിലെന്താ ടീച്ചറെ, ഞാൻ പറഞ്ഞു എനിക്ക് ഇതാണ് ഉദ്ദേശം, ഇങ്ങനെ എല്ലാവർക്കും എനിക്ക് പരിചയപ്പെടുത്തി കുട്ടികൾക്ക്, ഞങ്ങളിങ്ങനെ ടീച്ചേഴ്സ് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു മാതൃകയെ എപ്പോഴും മുൻനിർത്തിക്കൊണ്ട് അല്ലെ, അതല്ല ഏറ്റവും നല്ലത്. അത് പറഞ്ഞപ്പോ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ അത് ചെയ്തു തരാമെന്ന് അവൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആള് നേട്ടങ്ങളൊന്നും ചെറുതല്ല, ഒരുപാട്. ഇപ്പൊ സയൻസ് പഠിക്കുമ്പോ സയൻസ് മാത്രം പഠിക്കാനേ നേരമുള്ളൂ, വേറെ ഒന്നിലേക്ക് പോകണ്ടെന്നൊന്നുമല്ല. ഞാൻ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, നിങ്ങൾ ഒരു കാര്യം മാത്രം പറയാ, ഒന്ന് സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് ഈ മിടുക്കൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടിരിക്കും, ഒരുപാട് ഇഷ്ടമാവും നിങ്ങൾക്ക്, യാതൊരു സംശയമില്ല. അപ്പോ സയൻസില് +2 സയൻസ് കഴിഞ്ഞു, സയൻസില് ഫുൾ സ്കോറാണ്, 1200 ആണ്. അപ്പൊ നമുക്ക് ചില കുട്ടികൾ ഇപ്പോ ഫുൾ സ്കോറൊക്കെ സയൻസിൽ വാങ്ങിക്കഴിഞ്ഞാലും എൻട്രൻസ് എക്സാമിന് കേൾക്കുമ്പോ പേടിച്ച് പിന്നോട്ട് മാറാം, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിന് വേണ്ടത്ര അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ സയൻസിൽ ഫുൾ സ്കോർ എന്ന് മാത്രമല്ല, എൻട്രൻസ് എക്സാമുകൾ ഇപ്പൊ നമ്മുടെ കീം വഴി എഞ്ചിനീയറിംഗ് റാങ്ക് വന്നു, അതിന് ഡീറ്റെയിൽസ് ഒക്കെ ആവാൻ പറയും, ഞാൻ പറയുന്നില്ല. കീമിലെ റാങ്ക് എത്രയാണ് എന്നുള്ളതും, ഫാർമസി കീം എഞ്ചിനീയറിംഗ് വേണമെങ്കിൽ കിട്ടും, ഇഷ്ടപ്പെട്ട കോളേജ് ഇഷ്ടപ്പെട്ട സ്ട്രീം കിട്ടുന്നു, ഫാർമസി വേണം, ഗവൺമെന്റ് കോളേജിൽ ഫാർമസി കിട്ടാനുണ്ട്, നീറ്റിന്റെ റാങ്ക് വന്നിട്ടില്ല എന്നെങ്കിൽ എന്നാലും 650 അടുത്താണ് സ്കോർ ഉണ്ട്, അപ്പൊ നല്ലൊരു മികച്ച റാങ്ക് തന്നെ അതിലും കിട്ടും. KVPY എന്താണെന്നും അത് ക്രാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നും പറയാം. 200,000 കുട്ടികളാണ് അതിന് അപ്പിയർ ചെയ്തത്, അതിൽ 1,900 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ വർഷത്തെ മലപ്പുറം ജില്ലയിൽ 2 ആൾക്കാണ് KVPY കിട്ടിയത്, അതിലെ ഒരാളാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അത് KVPY എന്താണെന്നൊക്കെ ഞാൻ പറയുന്നില്ല, അത് ഈ പറയുന്ന ആള് തന്നെ നിങ്ങളടുത്ത് പറയും. പിന്നെ ഇനി അതല്ല ക്വിസ് കോമ്പിറ്റീഷൻസ് എന്റെ അടുത്ത് ഷെയർ ചെയ്തില്ല, ഞാൻ പ്രൊഫൈൽ നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത്. അതായത് ദേശാഭിമാനി അക്ഷരമുട്ട ക്വിസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിന്റെ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് സമ്മാനമാകുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. അപ്പോ ഒരുപാട് ക്വിസ് മത്സരങ്ങള് അതിലൊക്കെ പങ്കെടുത്ത് സ്റ്റേറ്റ് ലെവലില് വിന്നർ ആയിട്ടുള്ള ആളാണ്, ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓൾറൗണ്ടർ, ഞാനുള്ള ഒരു യുവറിന് ഓൾറൗണ്ടർ ആണ് എല്ലാ കാര്യത്തിലും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പരിചയപ്പെടുക, ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മലപ്പുറം സ്വദേശിയായിട്ടുള്ള സെനിൻ അഹമ്മദിനെയാണ്. അപ്പോ സെനിൻ അഹമ്മദിന് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ ഇത്രയൊന്നും പറയാൻ ഇൻട്രൊഡക്ഷൻ പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ അവനെ പറഞ്ഞ നമുക്ക് അത്രയ്ക്കും ഇഷ്ടമായി, നല്ല രീതിയിലുള്ള പ്രസന്റേഷൻ, വളരെ സിമ്പിൾ അല്ലെ, നമുക്ക് അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുനോക്കും, നിങ്ങൾക്കും ഇഷ്ടപ്പെടും, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം സെനിൻ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും, ഒന്ന് കേട്ടോളൂ. ഹലോ എവരിവൺ, എന്റെ പേര് സെനിൻ അഹമ്മദ് എപി. ഞാൻ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ 1st year വിദ്യാർത്ഥിയാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശിയാണ്. മുറുക്കനാട് സുബുരുസലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നായിരുന്നു ഞാൻ എന്റെ +2 പഠനം പൂർത്തിയാക്കിയത്. ദൈവാനുഗ്രഹം കൊണ്ട് ഇക്കഴിഞ്ഞ +2 എക്സാമിൽ 1200 മാർക്കും വാങ്ങാൻ സാധിച്ചു. അതോടൊപ്പം കീം എഞ്ചിനീയറിംഗ് എക്സാമിൽ 652 റാങ്കും ഫാർമസിയിൽ 239 റാങ്കും നീറ്റ് എക്സാമിൽ 650 മാർക്കും അതുപോലെ KVPY ഫെലോഷിപ്പും നേടുവാൻ സാധിച്ചു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ്, അറിവരങ്ങ്, മലർവാടി ലിറ്റിൽ സ്കോളർ, ലൈബ്രറി കൗൺസിലിന്റെ വായനാ മത്സരം, PR പണിക്കർ ക്വിസ് കോമ്പറ്റീഷൻ, കേരള ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന SS ക്വിസ്, സയൻസ് ക്വിസ്, സയൻസ് ടാലന്റ് സെർച്ച്, അതുപോലെ കേരള കലോത്സവത്തിലെ SA റൈറ്റിംഗ് തുടങ്ങി ഒട്ടനവധി മത്സരങ്ങളിൽ സംസ്ഥാനതല വിജയമാകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിനായി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആദ്യമേ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ സെനിന്റെ നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ അല്ലെ, എന്താണ് കീമിന്റെയും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടു. അവന് ഏതൊരു വേണമെങ്കിലും അവന് നമുക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷെ ഹയർ സ്റ്റഡീസിന്റെ എന്താണ് ഭാവിയെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് എയിം,
നമ്മളിപ്പോ ഇതിന്റെ കുറെ കാര്യങ്ങൾ കിട്ടി അതിന്ന് പറയുന്ന സെലക്ട് ചെയ്യുമ്പോ തീർച്ചയായിട്ടും നമ്മൾ ഒരു ലക്ഷ്യം വെച്ചായിരിക്കുമല്ലോ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്താണ് സെനിന്റെ ഭാവി പരിപാടി, അല്ലെങ്കിൽ എന്താണ് ആ ഒരു കരിയർ അംബീഷൻ, ജീവിതത്തിന്റെ ലക്ഷ്യം, അതൊക്കെ എന്താണ് എന്നുള്ളതാണ് അടുത്ത സെനിൻ പറയുന്നത്. ഭാവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഉന്നത പഠനങ്ങൾ നടത്തി ഒരു സയന്റിസ്റ്റ് ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാലാണ് മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ഫാർമസി തുടങ്ങിയവയിലെല്ലാം എനിക്ക് അഡ്മിഷൻ ലഭിക്കുമായിരുന്നിട്ടും ഇന്ത്യയിലെ പ്രീമിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബാംഗ്ലൂർ IISc ചേർന്ന് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചത്. അപ്പൊ ഇത്രയൊക്കെ സെനിനെ കുറിച്ച് അറിഞ്ഞ സ്ഥിതിക്ക് കുട്ടികളുടെ മനസ്സിലൊരു കാര്യം കൂടെ തോന്നാം അല്ലേ, എങ്ങനെയായിരുന്നു പഠന രീതി, എത്ര സമയമാണ് അതിനുവേണ്ടി നീക്കി വെച്ചിരുന്നത്, അതല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ വെച്ചിട്ടാണോ പഠിച്ചിരുന്നത്. കുട്ടികൾക്ക് എപ്പോഴും സംശയം ഉണ്ടാവാറുണ്ട്, രാവിലെയാണോ എണീറ്റ് പഠിക്കുക, അതെ രാത്രിയാണോ പഠിക്കുക, അല്ലെ എത്ര സമയം നമ്മൾ ആകെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ നമ്മൾ എന്തെങ്കിലും പിന്നെ ഇപ്പൊ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ എങ്ങനെയായിരുന്നു സെനിന്റെ പഠന രീതി എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് കേൾക്കാം. പല ആളുകളും ഞാൻ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്, ദിവസം എത്ര മണിക്കൂർ പഠിക്കാറുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇഫ് വി എൻജോയ് ദ പ്രോസസ് ഓഫ് ലേണിംഗ്, നോ നീഡ് ഓഫ് ഫിക്സഡ് സ്റ്റഡി അവേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ട് താല്പര്യത്തോടെ ചെയ്യുമ്പോൾ അത് നമുക്ക് എത്ര നേരവും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും. രാത്രി വളരെ വൈകിയും പഠിക്കുന്ന ഒരാളായിരുന്നു ഞാൻ, പക്ഷെ അതൊരിക്കലും എനിക്കൊരു ഹാർഡ് വർക്കായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. പലപ്പോഴും ആ ഒരു പ്രവൃത്തിയെ ഞാൻ വളരെയധികം ആസ്വദിച്ചിരുന്നു. അതുപോലെ എനിക്ക് എൻ്റെ എല്ലാ അക്കാദമിക് സംശയങ്ങളും ചോദിക്കാൻ പറ്റിയ ഒരു ഫ്രണ്ട്സിൻ്റെ സർക്കിൾ ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് വരുന്ന എല്ലാ സംശയങ്ങളും അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്യാമായിരുന്നു. നമുക്ക് അത്തരം കൂട്ടുകാരുണ്ട് എങ്കിൽ നമ്മുടെ പഠനത്തിൽ അത് വളരെയധികം സഹായകരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും നമ്മുടെ പഠനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരുപാട് കൂട്ടുകാരെ നമുക്ക് ലഭിക്കാറുണ്ട്. അത്തരം കൂട്ടുകാരെ പരമാവധി ഒഴിവാക്കുകയും നമ്മുടെ പഠനത്തിൽ സഹായിക്കുന്ന, നമ്മെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്റെ കൂട്ടുകാർ പറയാറുണ്ട്, ചില വിഷയങ്ങളെല്ലാം ബുദ്ധിമുട്ടേറിയതാണെന്നും അത് തീരെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നില്ലെന്നും. എനിക്ക് പറയാനുള്ളത്, ഓരോ വിഷയത്തിനു പിന്നിലും ഒളിഞ്ഞുകിടക്കുന്ന ഒരു സൗന്ദര്യമുണ്ട് എന്നുള്ളതാണ്. നാം വിഷയത്തെ മനസ്സിലാക്കി താല്പര്യത്തോടെ ശരിയായി പഠിക്കുമ്പോൾ നമുക്ക് ആ സൗന്ദര്യത്തെ കണ്ടെത്തുവാൻ സാധിക്കുന്നു. പലപ്പോഴും ആശയങ്ങൾ ശരിയായി മനസ്സിലാക്കാതെ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഓരോ വിഷയവും നമുക്ക് ബുദ്ധിമുട്ടേറിയതായി മാറുന്നത്. ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ ഞാൻ ചെയ്തിരുന്നത്, ക്ലാസ്സിൽ നിന്നും പാഠഭാഗങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കാത്ത കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവർക്ക് ആ പാഠഭാഗങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പാഠഭാഗങ്ങൾ ശരിയായി ഓർമ്മയിൽ സൂക്ഷിക്കുവാനും ആ പാഠഭാഗത്തെ നന്നായി പഠിക്കുവാനും സാധിക്കുന്നു. അതുപോലെ എനിക്ക് ക്ലാസ്സിൽ നിന്ന് വരുന്ന എല്ലാ സംശയങ്ങളും അപ്പോൾ തന്നെ ഞാൻ ടീച്ചേഴ്സിനോട് ചോദിക്കാറുണ്ടായിരുന്നു. പല കുട്ടികളും അങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് കരുതുന്നത്. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് കരുതും, ടീച്ചേഴ്സ് നമ്മളെപ്പറ്റി എന്ത് കരുതുമെന്നൊക്കെ അവർ ചിന്തിക്കുന്നു. പക്ഷേ ഓരോ കൺസെപ്റ്റിനെയും ശരിയായി മനസ്സിലാക്കുവാൻ അത്തരം ചോദ്യങ്ങൾ വളരെ അത്യാവശ്യമാണെന്ന് നാം തിരിച്ചറിയണം. അതുപോലെ ഓരോ പാഠഭാഗങ്ങൾ കഴിയുന്നതിന് ശേഷവും അതുമായി റിലേറ്റ് ചെയ്ത എൻട്രൻസ് ക്വസ്റ്റ്യൻസ് പരമാവധി പരിശീലിക്കുവാൻ ഞാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് +2 പഠനത്തോടൊപ്പം തന്നെ ഒരുപാട് എൻട്രൻസ് എക്സാമുകളിൽ മികച്ച റാങ്കുകൾ നേടാൻ എനിക്ക് അങ്ങനെ ചെയ്യുന്നത് വളരെയധികം സഹായകരമായി. ടെക്സ്റ്റ് ബുക്കുകൾക്ക് പുറമെ മറ്റനേകം പുസ്തകങ്ങൾ വായിക്കുവാൻ ഞാൻ സമയം കണ്ടെത്താറുണ്ടായിരുന്നു. ദിവസേന ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടായിരുന്നു. ഇത്തരം വായനാശീലമാണ് ഒരുപാട് ക്വിസ് മത്സരങ്ങളിൽ മികച്ച വിജയം നേടാൻ എന്നെ പ്രാപ്തനാക്കിയത്. KVPY പറ്റി പറയുകയാണെങ്കിൽ, +2 പഠനകാലത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ KVPY ഫെലോഷിപ്പിന് അർഹത നേടിയത് കൊണ്ടാണ് ബാംഗ്ലൂർ IISc എനിക്ക് അഡ്മിഷൻ നേടാൻ സാധിച്ചത്. ശാസ്ത്ര ഗവേഷണ രംഗത്ത് തൽപരരായ വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരാനായി കേന്ദ്ര ഗവൺമെന്റ് നൽകി വരുന്ന ഒരു ഫെലോഷിപ്പാണ് കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന എന്ന KVPY ഫെലോഷിപ്പ്. സാധാരണയായി 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു എക്സാം സംഘടിപ്പിക്കാറുള്ളത്. ആദ്യത്തെ ഘട്ടമായ എഴുത്തു പരീക്ഷയും 2-ാമത്തെ ഘട്ടമായ ഇന്റർവ്യൂവും. 3 സ്ട്രീമുകളിലായിട്ട് SA, SX, SB എന്നീ 3 സ്ട്രീമുകളിലായിട്ടാണ് എക്സാം സംഘടിപ്പിക്കാറുള്ളത്. അതിൽ +2 വിദ്യാർത്ഥികൾക്കായിട്ടുള്ള XX സ്ട്രീമിലാണ് ഞാൻ എക്സാം എഴുതിയത്. KVPY ഫെലോഷിപ്പിന് നാം അർഹത നേടിയാൽ ഡിഗ്രി പഠനകാലത്ത് പ്രതിമാസം 5,000 രൂപയും ആനുവൽ കണ്ടിജൻസി ഗ്രാൻഡായി 20,000 രൂപയും PG പഠനകാലത്ത് പ്രതിമാസം 7,000 രൂപയും ആനുവൽ കണ്ടിജൻസി ഗ്രാൻഡായി 28,000 രൂപയും ലഭിക്കുന്നതോടൊപ്പം
KVPY ID കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഇന്ത്യയിലെ ഏതൊരു ലൈബ്രറിയിലേക്കും ലബോറട്ടറിയിലേക്കും പോയി ഗവേഷണം നടത്തുവാനുള്ള അവസരവുമുണ്ട്. അതോടൊപ്പം വിദേശ രാജ്യങ്ങളിലടക്കം സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്യുവാനും ഈ ഒരു പ്രോഗ്രാം നമുക്ക് അവസരം നൽകുന്നു. ഓക്കെ, അപ്പൊ KVPY എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതിനെ കുറിച്ച് വെൽ സ്റ്റഡീഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലായിട്ടുണ്ടായിരിക്കും, എന്താണ് എങ്ങനെയാണ് എന്നുള്ളൊക്കെ കാര്യങ്ങള്. അപ്പൊ അത് നേടിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ബുക്സ് ഒക്കെ റെഫറൻസ്, നമുക്ക് എന്താണ് റെഫറൻസ് നടക്കേണ്ടത്, നമുക്ക് നമ്മുടെ പാഠപുസ്തകങ്ങൾ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ അതിനുവേണ്ടി നമ്മള് പിന്നെ പഠിക്കേണ്ടതുണ്ടോ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഈ KVPY വേണ്ടി ശ്രമിക്കുന്ന കുട്ടികൾക്ക് തോന്നാം. അപ്പോൾ അതിനെ കുറിച്ച് എന്താണുള്ളത് നമുക്കൊന്ന് ചോദിക്കാം. എന്റെ KVPY പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ, പ്ലസ് ടു സ്റ്റാർട്ടിംഗ് മുതലാണ് ഞാൻ സീരിയസ് ആയി KVPY-ക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആരംഭിക്കുന്നത്. നവംബറിൽ നടക്കുന്ന എഴുത്ത് പരീക്ഷയ്ക്ക് മുമ്പായി പ്ലസ് ടുവിലെ മുഴുവൻ സിലബസും പഠിച്ചു തീർക്കുക എന്ന വലിയൊരു ചാലഞ്ച് എനിക്ക് മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ ഞാനുണ്ടാക്കിയ പ്രോപ്പർ സ്റ്റഡി പ്ലാനിലൂടെയും അധ്യാപകരുടെ സഹായത്തോടെയും ഞാൻ ആ ചാലഞ്ച് വിജയകരമായി പൂർത്തിയാക്കി. KVPY-യുടെ ആദ്യഘട്ടത്തിൽ മികച്ച മാർക്ക് നേടി ഇന്റർവ്യൂവിലേക്ക് സെലക്ട് ചെയ്യുവാനും ഇന്റർവ്യൂവിലും മികച്ച മാർക്ക് നേടി 2.5 ലക്ഷം വിദ്യാർത്ഥികളിൽ നിന്ന് SX സ്ട്രീമിൽ ഓൾ ഇന്ത്യയിൽ തിരഞ്ഞെടുക്കുന്ന 1500 വിദ്യാർത്ഥികളിൽ ഒരാളാവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. പലപ്പോഴും ഇത്തരം എൻട്രൻസ് എക്സാമുകൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടേറിയ ടാസ്ക് ആവുന്നത് സ്റ്റഡി പ്ലാനിന്റെ അഭാവം കൊണ്ടും കൺസെപ്റ്റുകൾ ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടും ആണ്. KVPY പോലുള്ള ഒരു എക്സാം നമ്മുടെ മെമ്മറിയെയല്ല, കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് പരിശോധിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. മെഡിസിനും എൻജിനീയറിംഗും എൻട്രൻസിനായി പലരും ട്രൈ ചെയ്യുമ്പോൾ പലരും അറിയാതെ പോകുന്ന ഒരു എൻട്രൻസ് എക്സാമാണ് അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പ് എക്സാമാണ് KVPY എന്നുള്ളത്. ശാസ്ത്ര ഗവേഷണ രംഗത്ത് തൽപരരായ വിദ്യാർത്ഥികൾ തീർച്ചയായും KVPY എക്സാമിനായി ട്രൈ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടെ അല്ലേ, സെനിൻ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു, പ്ലസ് ടു സയൻസ് കഴിഞ്ഞു, പറഞ്ഞതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലേക്ക് ഫർദർ ഹയർ സ്റ്റഡീസിന് വേണ്ടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോ ജൂനിയേഴ്സിനോട് അല്ലേ, സെനിന്റെ ജൂനിയേഴ്സിനോട് അല്ലെങ്കിൽ സെനിന്റെ അതേ പ്രായത്തിലുള്ളവരോടും ആവാം അല്ലെ, എന്താണ് സെനിനെ കുട്ടികളോട് പറയാനുള്ളത്? ഇങ്ങനെ നമുക്ക് നേട്ടം അല്ലെ, നേട്ടം ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞു. അപ്പൊ ആ കുട്ടികളോട് എന്താണ് സെനിന് പറയാനുള്ളത്? അവസാനമായി എന്റെ കൂട്ടുകാരോടായി എനിക്ക് പറയാനുള്ളത് എൻജോയ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ്. പഠനത്തിലൂടെയും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലൂടെയും നമുക്ക് നമ്മുടെ സ്കൂൾ ലൈഫിനെ കളർഫുൾ ആക്കാൻ കഴിയും. അതുപോലെ ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്ക് ചെയ്യുക. ബോർഡ് എക്സാം ആയാലും എൻട്രൻസ് എക്സാം ആയാലും അവയുടെ പഴയകാല ചോദ്യപേപ്പറുകൾ നോക്കി എന്ത് ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കി അതുമാത്രം ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഏതൊരു വലിയ ചാലഞ്ചും ഏതൊരു വലിയ ടാസ്ക്കും നമുക്ക് ശരിയായ സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ, നാം സ്മാർട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ നമുക്ക് കീഴടക്കാൻ സാധിക്കും എന്നുള്ള വലിയ പാഠമാണ് എന്നെ എന്റെ ജീവിതം പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി. ഓക്കെ, അപ്പോ ഇത്രയും ഏരിയാസ് അല്ലെ നമ്മൾ പറഞ്ഞ നേട്ടങ്ങളെ കുറിച്ചിട്ടും പ്രിപ്പറേഷൻസിനെ കുറിച്ചിട്ടും ഭാവി പരിപാടികളെ കുറിച്ചിട്ടും എല്ലാം നമ്മളടുത്ത് സെനിൻ വിശദമാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അത് ഞാൻ പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടു കൂടി, ടീച്ചറെ ഞാൻ ഇതിനു മുൻപ് ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ, നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഞാൻ ഒരു കുഴപ്പമില്ല, നമുക്ക് എന്താ നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് അവർക്ക് മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് എന്റെ കൂടെ സഹകരിച്ച, ഞാൻ പറഞ്ഞപ്പോ അത് ചെയ്ത് തന്ന സെനിന് അല്ലെ ഒരുപാട് നന്ദി ഞങ്ങൾ എല്ലാവരുടെയും പേരിലുണ്ട്. അതോടൊപ്പം തന്നെ ആഗ്രഹം പോലെ തന്നെ IISc ഹയർ സ്റ്റഡീസും അതിനുശേഷം റിസർച്ചാണ് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോൾ വിദേശത്തൊക്കെ പോയി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പഠനങ്ങൾ തുടരാനും അല്ലെ നല്ലൊരു ഒരു സയന്റിസ്റ്റ് ആയി മാറാനും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇത് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സെനിൻ സൂചിപ്പിച്ച പോലെ എങ്ങനെയാണ് നമുക്ക് കൂട്ടുകാർ, ഒരുപാട് കൂട്ടുകാരുണ്ടാവും, അതുപോലെ പഠിതത്തിന് ഉതകുന്ന നല്ല ആ ഒരു സ്പിരിറ്റോട് കൂടി വരുന്ന കൂട്ടുകാരെ കൂടുതൽ അടുപ്പിക്കുക. നമ്മളെ നെഗറ്റീവ്, നമ്മൾ പറയാറുണ്ട് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ളത് മാത്രം തരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുക തന്നെയാണ് വേണ്ടത്. അപ്പൊ അതുപോലെ നല്ല കൂട്ടുകാരുമായിട്ട് നല്ല ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം കുട്ടികളിലേക്ക് ഇത് എത്തിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.